സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേൽ വിജാതീയ ജനതയ്ക്ക് മുൻപിൽ ദൈവസ്നേഹത്തിന്റെ പ്രകാശമായി മാറാൻ വിളിക്കപ്പെട്ടവരായിരുന്നു ഓർല ഗോയിം. ഏഷ്യ 63. ക്രിസ്തു തന്നെയാണ് ലോകപ്രകാശം. യോഹന്നാൻ 8:12. അവനെ ലോകത്തിൽ പ്രകാശിപ്പിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ ശിഷ്യർ. പുതിയ ഇസ്രായേൽ അവരാണ്. മത്തായി 5:14-16 വരെ. പഴയ നിയമത്തിൽ ദൈവജനമായ ഇസ്രായേൽ ചുറ്റുമുള്ള വിജാതീയ ദേശങ്ങൾക്ക് ഈ ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യം ഭംഗിയായി പകർന്നു നൽകിയെന്ന് കരുതാനാകില്ല. ഇന്നലെ നാഥൻ കാനാനീയ സ്ത്രീയെ കണ്ടുമുട്ടുമ്പോൾ ആ ചരിത്ര സംഗമം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇടയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതികളാൽ ദൈവസ്നേഹത്തെ തടസ്സപ്പെടുത്താൻ അപക്വമതികളായ പഴയ ഇസ്രായേലില്ലെന്ന് മാത്രം. വിജാതിയർക്ക് ചുറ്റും അവർ കെട്ടിയ നായ്വേലികൾ ഭേദിച്ചുകൊണ്ട് ആ സ്ത്രീ വിശ്വാസത്തിന്റെ മഹത്തായ പ്രകടനവുമായി കടന്നുവരുന്നത് അവിശ്വാസികളും അല്പവിശ്വാസികളുമായ ഇസ്രായേലിനുള്ള തിരുത്തും താക്കീതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജെറമ്യ വഴി നാഥൻ ആവർത്തിക്കുന്ന ഒരു പാരസ്പര്യമുണ്ട്. സഹവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ജെറമ്യായുടെ പ്രവചനങ്ങളിൽ ഏറ്റവും സൗന്ദര്യമാർന്നതെന്ന് കരുതപ്പെടുന്ന പുതിയ ഉടമ്പടി ബെറിത് ഹദാഷായുടെ വിളംബരമാണിന്ന്. ജെറമ്യ 31:31-34 വരെ. നമ്മെ നിത്യസ്നേഹത്താൽ അഹാബാത് ഒല്ലാം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ നാഥൻ ആ സ്നേഹത്തിന്റെ രേഖകൾ നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുകയാണ് നിത്യമായ ഉടമ്പടിയായി. ബെറിത് ഒല്ലാം. ജെറമ്യ 32:40. ഈ പുതിയ ഉടമ്പടിയെ നിത്യ ഉടമ്പടി എന്നാണ് വിളിക്കുന്നത്. സീനായിൽ നൽകപ്പെട്ട പഴയ നിയമ ഉടമ്പടികളെ അത് അസാധുവാക്കുന്നില്ല, മിഴിവോടെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ദൈവമനുഷ്യബന്ധത്തിന്റെ ഒരു ചാരുതയാർന്ന പുതുതലം ഇവിടെ വെളിവാകുകയാണ്. കാരണം ഈ ഉടമ്പടി നിരുപാധികമാണ്, അൺകണ്ടീഷണൽ. മാത്രമല്ല, അത് ഹൃദയങ്ങളിലാണ് എഴുതപ്പെടുന്നത്. ദൈവം തന്റെ ഉടമ്പടിയെ അനുസ്മരിക്കുമ്പോൾ തന്റെ ജനത്തിന്റെ ചരിത്രവീഥികളിൽ അവരെ കൈക്കുഞ്ഞുങ്ങളെ എന്ന പോലെ കോരിയെടുക്കുന്ന അപ്പനമ്മയുടെ ഭാവം ഓർത്തെടുക്കുകയാണ്. രണ്ടാമതൊരു രൂപവും കൂടി ഇവിടെ വെളിവാകുന്നുണ്ട്, തന്റെ ജനത്തിന്റെ ഭർത്താവായ ദൈവത്തെക്കുറിച്ച്. ഭാര്യഭർത്തൃബന്ധത്തിന്റെ തീവ്രതയും ദൃഢബന്ധവും ഇന്റിമസി വെളിവാകുന്ന ഒരു വിവരണമാണിത്. ഭർത്താവ്, ബാൽ എന്നൊരു പദം ഒന്ന് പാളിയാൽ അന്യദേവന്മാരുടെ ഓർമ്മയുണർത്തുകയും ചെയ്യും. ബാൽദേവന്മാരുടെ പിറകെ ഓടിയ ഇസ്രായേലിന്റെ പതിത ചരിത്രത്തിന്റെ ഓർമ്മ. ഇന്ന് അന്യദേവന്മാർ അരങ്ങുവാഴുന്ന കെസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് നാഥൻ ശിഷ്യരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? മത്തായി 16:13-23 വരെ. പത്രോസ് ആ വിശ്വാസം ഏറ്റവും മഹത്തരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന്. ചുറ്റും മിന്നുന്ന അന്യദേവന്മാരുടെ തിളക്കത്തിന് മുൻപിൽ അവർ ക്രിസ്തുവെന്ന ഏകതാരത്തെ മാത്രമാണ് കൺകാണുന്നത്, അവനെ മാത്രമാണ് അറിയുന്നതും. ജെറമ്യ 31:34 പറഞ്ഞതുപോലെ എല്ലാവരും ദൈവത്തെ അറിയുന്ന യാഡാ, ആ ദിവ്യ മുഹൂർത്തം. ഭാര്യഭർത്തൃബന്ധത്തിന്റെ ശാരീരിക ഐക്യം കുറിക്കുന്നൊരു പദം കൂടിയാണ് ഈ അറിവിന്റെ സൂചകം, യാഡാ. പത്രോസാകുന്ന പാറമേൽ കർത്താവ് തന്റെ സഭയെ സ്ഥാപിക്കുകയാണെന്ന്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ ഭാര്യഭർത്തൃബന്ധമായിട്ടാണ് ശ്രീഹ കുറിക്കുന്നത് പോലും ഏറ്റവും ഭംഗിയായ ഒരു പാഠമാണത്, ക്രിസ്തുരഹസ്യത്തിന്റെ പാഠം, എഫേസ്യർ 5. സുറിയാനി സഭാപിതാക്കന്മാർ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ സഹവാസത്തെ, പാരസ്പര്യത്തെ, കമ്മ്യൂണിയൻ, അതുപോലെ തന്നെ വിവാഹമെന്ന കൂദാശിയെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്, ഷൗത്ത പൂത്ത എന്ന്. പഴയ നിയമം തോറ കൽഫലകങ്ങളിൽ എഴുതപ്പെട്ടിട്ടാണ് മോശയ്ക്ക് കരഗതമായത്. എന്നാൽ അത് ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. നിയമാവർത്തനം 6:6, 11, 18. പക്ഷേ ഹൃദയം എന്നത് വക്രവും വഞ്ചനാത്മകവുമാണല്ലോ. നിയമാവർത്തനം 10:16, 11, 16, ജെറമ്യ 4:4. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വഴിയിലേക്ക് നാം തിരിയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും കുടികൊള്ളുന്ന നിയമത്തെ പുണർന്നുകൊണ്ടായിരിക്കണം. നിയമാവർത്തനം 30:11-14 വരെ. നമുക്ക് അത്രമേൽ സമീപസ്ഥമാണ് ദൈവവചനം, അനുസരിക്കാൻ നാം സന്നദ്ധരെങ്കിൽ. അങ്ങനെ എല്ലാവരും ദൈവത്തെ അറിയുന്നവരായി, ദൈവത്തിന്റെ ഗാഠമിത്രങ്ങളായി മാറുകയാണ്. ഞാൻ കർത്താവിനെ അറിയുന്നു. സംഖ്യ 11:29 അഭിലഷിച്ചതുപോലെ എല്ലാവരും ദൈവത്തിന്റെ പ്രവാചകരാകുന്ന ഒരു ദിനപൂർത്തിയാണത്. ജോയൽ 2:28 പറയുന്നത് പോലെ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ആ ദിനം ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവന്റെ ഹൃദയമർമ്മരം പേറുന്ന സങ്കീർത്തനം 51 അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധാത്മധാരയെ കാംക്ഷിക്കുന്നത്, പുതുഹൃദയത്തിൽ നിറയുന്ന പരിശുദ്ധാത്മാവെന്ന ജീവരസത്തെ. മാപ്പ് ലഭിച്ചവൻ ദൈവത്തിലേക്കും ദൈവിക സമൂഹത്തിലേക്കും കമ്മ്യൂണിറ്റി തിരികെ ചെന്നു ചേരുന്നതിൻ്റെ സ്നേഹാർദ്രതയും ആനന്ദവും പേർന്നൊരു സങ്കീർത്തനം തന്നെയാണിത്. നാം കണ്ടുവരുന്ന ആ ദൈവിക സഹവാസം ഇൻഡ്വെല്ലിംഗ് ഷൗതാപൂത്ത തന്നെ. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലും അധരത്തിലും നിറയുന്ന ദൈവസ്തുതി തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ കൃതജ്ഞത, ഏറ്റവും സുന്ദരമായ ജീവിത രീതിയെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ മാഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതപ്പെടുന്ന ദൈവിക വചസ്സുകളുടെ ആഴത്തെ. നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെയാണ് ആ വചനമാധുര്യം എഴുതപ്പെട്ടിരിക്കുന്നതും. പുതിയ ഉടമ്പടി അത് ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും ദൈവിക വാഗ്ദാനവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭ എക്ലേസിയായി സ്ഥാപിക്കുമ്പോൾ ദൈവം അവിടെ പാപമോചനത്തിൻ്റെ അധികാരവും പരമേൽപ്പിക്കുന്നത്. ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ ഐക്യം, അതാണ് സഭ അക്ഷരാർത്ഥത്തിൽ എക്ലേസിയ. ഈ വാക്ക് മത്തായി സുവിശേഷത്തിൽ കടന്നു വരുന്ന രണ്ട് സന്ദർഭങ്ങളിലും 16:18, 18:17 അത് ദൈവിക ക്ഷമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാത്രമല്ല ഈ ക്ഷമയെ മനുഷ്യരായ നമ്മൾ എങ്ങനെ പരസ്പരം അനുവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചും കൊണ്ട്. സഭയുടെ ആദ്യകാലം മുതൽ തന്നെ ജെറമ്യാ വഴി പ്രവചിച്ച ഈ പുതിയ ഉടമ്പടി സമൂഹം തങ്ങളാണെന്ന് തിരുസഭ മനസ്സിലാക്കിയിരുന്നു. 1 പത്രോസ് 2:1-10 വരെ ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. സങ്കുചിതമായ പഴയ ഇസ്രായേലായിട്ടല്ല, നായ്വേലികളെ തകർത്ത് വിജാതീരെ കൂടി ചേർത്തണയ്ക്കുന്ന പുതിയ ഇസ്രായേലായിട്ട് ക്രിസ്തുനാഥൻ തൻ്റെ രക്തത്തിൽ ഈ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ലൂക്ക 22:20, മർക്കോസ് 14:24 അത് പാപമോചനത്തിൻ്റെ അച്ചാരവും കൂടിയാണ്. മത്തായി 26:28 ക്രിസ്തുവാണ് ഈ പുതിയ ഉടമ്പടിയെ സാക്ഷാത്കരിക്കുന്നതും. ഹെബ്രായർ 9:15 നമ്മളാകട്ടെ ഈ പുതിയ ഉടമ്പടിയുടെ സ്നേഹാർദ്രത പേർന്ന ശുശ്രൂഷകരും. 2 കൊരിന്ത്യർ 3:6